നമസ്കാരം സാൻജോ ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ ധന്യ പ്രധാന വാർത്തകൾ നെയ്യാറ്റിൻകര രൂപതയുടെ ചരിത്ര പുസ്തകം ചരിത്രവും സംസ്കാരവും നവംബർ 1 പ്രകാശനം ചെയ്യും പുറത്തിറക്കുന്നത് പതിറ്റാണ്ടുകളുടെ ചരിത്രം അടങ്ങിയ അമൂല്യ ശേഖരം നെയ്യാറ്റിൻകര രൂപത രജത ജൂബിലി സ്മരണിക രജത പ്രഭ ഉടൻ പുറത്തു സ്മരണികയുടെ പ്രീ പബ്ലിക്കേഷൻ ബുക്ക് ചെയ്യാനുള്ള അവസാന തീയതി ഒക്ടോബർ 20 പയറ്റിമിള ഇടവക തിരുനാളിന് സമാപനം സമാപിച്ചത് 5 ദിവസം നീണ്ടുനിന്ന ഭക്തി സാന്ദ്രമായ തിരുനാൾ ദിനങ്ങൾ കെഎഎസ് പരീക്ഷയിൽ മെറിറ്റിൽ 4 റാങ്ക് കരസ്ഥമാക്കി അന്തിയൂർക്കോണം ഇടവകാംഗം ലിബു എസ് ലോറൻസ് ഈ നേട്ടം കൈവരിച്ചത് സ്റ്റേറ്റ് ഓഡിറ്റ് ഡിപ്പാർട്ട്മെന്റ് ഉദ്യോഗസ്ഥ ചുമതല വഹിച്ചു കെഎഎസ് പരീക്ഷയിൽ അഭിമാന നേട്ടം കൈവരിച്ച് സരിനസ് ലത്തീൻ കത്തോലിക്ക വിഭാഗത്തിലെ 1 റാങ്ക് കരസ്ഥമാക്കുന്ന ആദ്യ വ്യക്തി എന്ന നേട്ടവും സരിനസ് ദേശീയ കിക്ക് ബോക്സിംഗ് മത്സരത്തിൽ വെങ്കല മെഡൽ സ്വന്തമാക്കി ശരണ്യ അഭിമാന നേട്ടത്തിൽ സന്തോഷിച്ച് കണ്ടം നിട്ട ഇടവക അംഗങ്ങൾ നെയ്യാറ്റിൻകര രൂപതയ്ക്ക് ബാലരാമപുരം ഹെറോന ദേവാലയത്തിന്റെ രജത ജൂബിലി സമ്മാനം ജൂബിലി പ്രമാണിച്ച് നിത്യസഹായ മാതാവിന്റെ കുരിശടി നിർമ്മിച്ച് ഇടവക ജനങ്ങൾ രജത ജൂബിലി ആഘോഷിക്കുന്ന നെയ്യാറ്റിൻകര രൂപതയുടെ സാംസ്കാരിക ചരിത്ര പശ്ചാത്തലങ്ങൾ ഉൾക്കൊള്ളുന്ന നെയ്യാറ്റിൻകര രൂപത ചരിത്രവും സംസ്കാരവും എന്ന രൂപത ചരിത്ര പുസ്തകത്തിന്റെ പ്രകാശനം നവംബർ 1 രൂപത ദിനത്തിൽ നടക്കും വചനബോധന അധ്യാപകർക്കും BCC ഭാരവാഹികൾക്കും വളരെ പ്രയോജനകരമായ ഈ ഗ്രന്ഥത്തിന്റെ മുഖവില 700 രൂപയാണ് 350 രൂപ എന്ന പ്രീ പബ്ലിക്കേഷൻ നിരക്കിൽ ആവശ്യക്കാർക്ക് ഒക്ടോബർ 20 തീയതിക്ക് മുൻപായി ബുക്ക് ചെയ്യാവുന്നതാണ് ആവശ്യക്കാർ 0471-222-3133 എന്ന ഫോൺ നമ്പറിൽ ബിഷപ്സ് ഹൗസിലോ 9497-63-86-99 എന്ന നമ്പറിൽ അഡ്വക്കേറ്റ് പി ദേവദാസ് സാറിൻ്റെ പക്കലോ മുൻകൂർ പണമടച്ച് പേര് നൽകേണ്ടതാണ് നെയ്യാറ്റിൻകര രൂപത രജത ജൂബിലി സ്മരണിക രജത പ്രഭയുടെ അണിയറ പ്രവർത്തനങ്ങൾ അവസാന ഘട്ടത്തിൽ പ്രചോദനാത്മക ലേഖനങ്ങളും പ്രമുഖ വ്യക്തികളുടെ സന്ദേശങ്ങളും അഭിമന്യ പിതാക്കന്മാരുടെ അഭിമുഖങ്ങളും വിവിധ ഫോട്ടോ ഗാലറികളും ഉൾപ്പെടുത്തിയിരിക്കുന്ന ഈ സ്മരണികയുടെ മുഖവില 250 രൂപയാണ് പ്രീ പബ്ലിക്കേഷനായി 100 രൂപ അടച്ച് ഇടവക വികാരിമാർ വഴി ഒക്ടോബർ 20 മുൻപായി ബുക്ക് ചെയ്യാവുന്നതാണെന്ന് ചീഫ് എഡിറ്റർ മോൺസിഗ്നോർ വിൻസെന്റ് കെ പീറ്റർ അറിയിച്ചു പയറ്റുള്ള പരിശുദ്ധ ജപമാല രാജ്ഞി ദേവാലയത്തിൽ ഇടവക തിരുനാൾ സമാപിച്ചു ഒക്ടോബർ 6 തീയതി മുതൽ 10 തീയതി വരെ നീണ്ടുനിന്ന 5 ദിവസത്തെ തിരുനാളിന് ഇടവക വികാരി ഫാദർ ജോർജ് മച്ചക്കുഴി തിരുനാൾ പതാക താഴ്ത്തി സമാപനം കുറിച്ചു 9 തീയതി ശനിയാഴ്ച ദേവാലയത്തിന് ചുറ്റും നടത്തിയ പ്രദക്ഷിണവും 10 തീയതി ഞായറാഴ്ച നടത്തിയ ആദ്യ കുർബാന സ്വീകരണവും തിരുനാൾ ദിനങ്ങളെ ഈ കോവിഡ് കാലത്തും വ്യത്യസ്തമാക്കി കെഎഎസ് പരീക്ഷയിൽ മെറിറ്റ് ലിസ്റ്റിൽ 4 റാങ്ക് കരസ്ഥമാക്കി അന്തിയൂർക്കോണം സെന്റ് ജോൺ ഓഫ് ദ ക്രോസ് ദേവാലയംഗം ലിബു എസ് ലോറൻസ് ഇടവക വിൻസെന്റ് ഇപ്പോൾ സൊസൈറ്റിയുടെ പ്രസിഡന്റായ ലോറൻസിന്റെയും ഇടവക ലീജൻ ഓഫ് മേരിയുടെ പ്രസിഡന്റായ സുശീല ബായിയുടെയും മകനാണ് 4 റാങ്കുകാരനായ ലിബു എസ് ലോറൻസ് ലിബു ഇപ്പോൾ സ്റ്റേറ്റ് ഓഡിറ്റ് ഡിപ്പാർട്ട്മെന്റിലെ ഉദ്യോഗസ്ഥനാണ് കെഎസ് പരീക്ഷയിൽ ലത്തീൻ കത്തോലിക്ക വിഭാഗത്തിൽ ആദ്യ റാങ്ക് കരസ്ഥമാക്കി കാട്ടാക്കട ക്രിസ്തുരാജ് ദേവാലയംഗം സരിനസസ് സിവിൽ സർവീസ് എന്ന സ്വപ്നം ചെറുപ്പകാലം മുതലേ മനസ്സിൽ കൊണ്ടുനടന്ന സരിൻ കാട്ടാക്കട ദേവസഹായം വീട്ടിൽ സെബാസ്റ്റ്യന്റെയും സുനിയുടെയും മകനാണ് മാതാപിതാക്കളുടെ പിൻബലത്തോടൊപ്പം തന്നെ സഹോദരി ഡയാന ഇടവക വികാരി ഫാദർ ബലവേന്ദ്ര എന്നിവരുടെ പ്രചോദനം ലഭിച്ചുവെന്നും
മുടങ്ങാതെ ദിവ്യബലിയിൽ പങ്കെടുക്കുന്നത് അനുദിനം ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നുവെന്നും അദ്ദേഹം സാൻജോ ന്യൂസിനോട് പറഞ്ഞു. ദേശീയ കിക്ക് ബോക്സിംഗ് മത്സരത്തിൽ വെങ്കല മെഡൽ സ്വന്തമാക്കി കണ്ടംതിട്ട സെന്റ് ജോസഫ് ഇടവകാംഗം ശരണ്യ. 2021-ലെ സ്റ്റേറ്റ് ബോക്സിംഗ് മത്സരത്തിൽ സ്വർണ്ണ മെഡൽ കരസ്ഥമാക്കിയ ശരണ്യ ദേശീയ തലത്തിലുള്ള മത്സരത്തിലാണ് വെങ്കല മെഡൽ സ്വന്തമാക്കിയത്. അഭിമാന നേട്ടം കൈവരിച്ച ശരണ്യ കണ്ടംതിട്ട കുഴിവിള വീട്ടിൽ മോഹനന്റെയും ശ്യാമളയുടെയും മകളാണ്. ബാലരാമപുരം നിത്യസഹായ മാതാ കുരിശടി ആശീർവദിച്ചു. ഒക്ടോബർ 14-ാം തീയതി വ്യാഴാഴ്ച നെയ്യാറ്റിങ്കര രൂപതാ മെത്രാൻ ബിഷപ്പ് വിൻസെൻ സാമുവലിന്റെ നേതൃത്വത്തിലായിരുന്നു ആശീർവാദ കർമ്മങ്ങൾ നടത്തപ്പെട്ടത്. ബാലരാമപുരം സെന്റ് സെബാസ്റ്റ്യൻ ഓഡിറ്റോറിയത്തിന് സമീപം പണികഴിപ്പിച്ച ഈ കുരിശടിയുടെ തറക്കല്ലിടൽ കഴിഞ്ഞ ഓഗസ്റ്റ് 15-നായിരുന്നു. രൂപത രജത ജൂബിലിയോടനുബന്ധിച്ച് നിർമ്മാണ പ്രവർത്തനങ്ങൾ വളരെ വേഗം പൂർത്തിയാക്കുകയും ഇടവക ജനങ്ങൾ രൂപതയ്ക്കുള്ള ജൂബിലി സമ്മാനമായി കുരിശടി സമർപ്പിക്കുകയും ചെയ്തു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. നെയ്യാറ്റിൻകര രൂപതയുടെ ചരിത്ര പുസ്തകം ചരിത്രവും സംസ്കാരവും നവംബർ 1 പ്രകാശനം ചെയ്യും. പുറത്തിറക്കുന്നത് 15 ചരിത്രമടങ്ങിയ അമൂല്യ ശേഖരം. നെയ്യാറ്റിൻകര രൂപത രജത ജൂബിലി സ്മരണിക രജത പ്രഭ ഉടൻ പുറത്തു. സ്മരണികയുടെ പ്രീ പബ്ലിക്കേഷൻ ബുക്ക് ചെയ്യാനുള്ള അവസാന തീയതി ഒക്ടോബർ 20. പയറ്റിമിള ഇടവക തിരുനാളിന് സമാപനം. സമാപിച്ചത് 5 ദിവസം നീണ്ടുനിന്ന ഭക്തിസാന്ദ്രമായ തിരുനാൾ ദിനങ്ങൾ. KAS പരീക്ഷയിൽ മെറിറ്റിൽ 4-ാം റാങ്ക് കരസ്ഥമാക്കി അന്തിയൂർക്കോണം ഇടവകാംഗം ലിബു എസ് ലോറൻസ്. ഈ നേട്ടം കൈവരിച്ചത് സ്റ്റേറ്റ് ഓഡിറ്റ് ഡിപ്പാർട്ട്മെന്റ് ഉദ്യോഗസ്ഥ ചുമതല വഹിച്ചു. KAS പരീക്ഷയിൽ അഭിമാന നേട്ടം കൈവരിച്ച് സരിന. ലത്തീൻ കത്തോലിക്ക വിഭാഗത്തിലെ 1-ാം റാങ്ക് കരസ്ഥമാക്കുന്ന ആദ്യ വ്യക്തി എന്ന നേട്ടവും സരിന്റെ. ദേശീയ കിക്ക് ബോക്സിംഗ് മത്സരത്തിൽ വെങ്കല മെഡൽ സ്വന്തമാക്കി ശരണ്യ. അഭിമാന നേട്ടത്തിൽ സന്തോഷിച്ച് കണ്ടംതിട്ട ഇടവക അംഗങ്ങൾ. നെയ്യാറ്റിൻകര രൂപതയ്ക്ക് ബാലരാമപുരം ഫെറോന ദേവാലയത്തിന്റെ രജത ജൂബിലി സമ്മാനം. ജൂബിലി പ്രമാണിച്ച് നിത്യസഹായ മാതാവിന്റെ കുരിശടി നിർമ്മിച്ച് ഇടവക ജനങ്ങൾ. ഈ ആഴ്ചയിലെ വാർത്തകൾ അവസാനിച്ചു. നിങ്ങളുടെ ഇടവകയിലെ വാർത്തകളും വിശേഷങ്ങളും അയക്കേണ്ട വാട്സപ്പ് നമ്പർ 9444713474. സാൻജോ ന്യൂസ് നെയ്യാറ്റിൻകര.